തിരിച്ചെത്തിയെന്ന എം എൽ എ പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്കകം പൊങ്കാലയിട്ട് സോഷ്യൽ മീഡിയ നിയമസഭയിൽ പങ്കെടുക്കുന്നില്ലെന്ന വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് അൻവറിന്റെ തിരിച്ചുവരവ് ഈ പ്രാവശ്യം പരിവാരങ്ങളൊന്നുമില്ലേ കാശ് കൊടുത്താൽ ബംഗാളികളെ കിട്ടും തുടങ്ങി പല രീതിയിലുള്ള കമന്റുകളാണ് എം എൽ എക്ക് മറുപടിയായി എത്തുന്നത് പ്രതിഷേധം ഭയന്ന് തിരിച്ചെത്തിയല്ലേ നിലമ്പൂരിലെ ജനങ്ങളുടെ ഒരു ഗതികേട് ഇങ്ങനെയൊക്കെ വരാൻ ഇങ്ങെന്താ അതിർത്തിയിൽ യുദ്ധത്തിന് പോയതാണോ നാട്ടിലുള്ള നിയമം തെറ്റിച്ച ബിസിനസ്സൊക്കെ തകർന്നപ്പോ മോങ്ങിക്കൊണ്ട് ആഫ്രിക്കയിൽ പൊന്നു കുഴിച്ചെടുക്കാൻ പോയതല്ലേ സതീഷിന് ലെറ്റർ കൊടുത്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ നിയമസഭയിൽ നിന്നും തുടർച്ചയായി വിട്ടു നിൽക്കുന്ന നിലമ്പൂർ എം എൽ എക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായത് നിയമസഭയുടെ മൂന്നാം സമ്മേളനം ചേരുമ്പോഴും അൻവർ വിദേശത്താണുള്ളത് ഇതുവരെ ആകെ അഞ്ച് ദിവസമാണ് അൻവർ നിയമസഭയിൽ ഹാജരായത് എന്തുകൊണ്ടാണ് അൻവർ സഭയിലേക്ക് വരാത്തതെന്ന് വ്യക്തമാക്കേണ്ടത് സർക്കാരും പാർട്ടിയുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മൂന്ന് മാസം അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടും അദ്ദേഹം സ്ഥലത്തില്ല ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകുന്നതാണ് നല്ലത് അസുഖം കാരണം ഒരാൾ നീണ്ടകാലം വിട്ടുനിന്നാൽ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ബിസിനസ് നടത്താനായി ഒരാൾ നിയമസഭ ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹം എം എൽ എ ആയി ഇരിക്കേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ അൻവറാണ് തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ എൽ ഡി എഫ് ഒരു നിലപാട് എടുക്കണം നിയമസഭാ ചട്ടപ്രകാരവും ഭരണഘടനയും അനുസരിച്ച് ഈ വിഷയത്തിൽ പ്രതിപക്ഷം നീങ്ങും വേണ്ട നടപടികൾ കൃത്യസമയത്ത് തുടങ്ങുമെന്നും പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളായി സൂചിപ്പിച്ചിരുന്നു എം എൽ എക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ഉണ്ടായി കഴിയില്ലെങ്കിൽ മതിയാക്കി പോകാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും പറഞ്ഞിരുന്നു പതിനഞ്ചാം കേരള നിയമസഭ ഇരുപത്തൊമ്പത് ദിവസങ്ങൾ ചേർന്നപ്പോൾ പി വി അൻവർ വെറും അഞ്ചു ദിവസം മാത്രമാണ് ഹാജരായതെന്ന് സെക്രട്ടേറിയറ്റ് നൽകിയ വിവരാകാശ രേഖയിലൂടെ പുറത്തു വന്നിരുന്നു അവധി അപേക്ഷ നൽകാതെയാണ് അൻവർ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് വിവരാവകാശ രേഖകളിൽ പറഞ്ഞിരുന്നത് നിയമസഭയുടെ ഗവൺമെന്റ് നൽകുന്ന ഉറപ്പുകൾ സംബന്ധിച്ച സമിതി ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച സമിതി ഭക്ഷ്യവും സിവിൽ സപ്ലൈസും സഹകരണവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി എന്നീ നിയമസഭാ സമിതികളിലും പി വി അൻവർ അംഗമാണ് തിരഞ്ഞെടുപ്പിന് മുൻപും മണ്ഡലത്തിലെ എം എൽ എയുടെ അസാന്നിധ്യം ചർച്ചയായിരുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സമാനമായ രീതിയിൽ രണ്ടു മാസം എം എൽ എ കാണാതാവുകയായിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഭരണഘടനയുടെ നൂറ്റി തൊണ്ണൂറ് പ്രകാരം അറുപത് സഭാ സമ്മേളനങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ എം എൽ എയെ അയോഗ്യനാക്കാൻ സഭയ്ക്ക് അധികാരമുണ്ട് ആ സീറ്റ് ഒഴിവ് വന്നതായി പ്രഖ്യാപിക്കും എന്നാൽ അൻവർ അനുമതി വാങ്ങാത്തതിലും ദുരൂഹത ഉണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം ഇതിനു മുൻപും അദ്ദേഹം വിദേശ പര്യടനം നടത്തിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഖനന വ്യവസായവുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിലായിരുന്നു അൻവർ അന്ന് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ അൻവർ പറഞ്ഞത് ഇരുപത്തയ്യായിരം കോടിയുടെ രക്ത ഖനന പദ്ധതി തയ്യാറാക്കുന്നുവെന്നും ഇരുപതിനായിരം പേർക്ക് തൊഴിൽ നൽകാനാകുമെന്നുമാണ് ഖനനം കൃഷി ആരോഗ്യം എന്നീ മേഖലകളിൽ ആറായിരം മലയാളികൾക്ക് ജോലി നൽകാനാകും ഹജ്ജ് യാത്രയ്ക്കിടെ പരിചയപ്പെട്ട ആഫ്രിക്കൻ വ്യവസായിയാണ് പങ്കാളിയെന്നും പറഞ്ഞിരുന്നു പദ്ധതി ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല പി വി അൻവറിനെ സ്ഥാനാർത്ഥിയായി സി പി എം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പി വി അൻവർ നാട്ടിലെത്തിയത് എം എൽ എ മാസങ്ങളായി നാട്ടിലില്ലാത്തത് അന്നും വലിയ ചർച്ചയായിരുന്നു സ്ഥലത്തില്ലെങ്കിലും പ്രചാരണ ബോർഡുകളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പി വി അൻവർ അന്നേ തുടക്കമിട്ടിരുന്നു എം എൽ എയുടെ വികസന നേട്ടങ്ങൾ വ്യക്തമാക്കുന്ന കൂറ്റൻ ബോർഡ് നിലമ്പൂർ നഗരത്തിൽ ഉയർന്നു അഞ്ചു വർഷത്തിനുള്ളിൽ അറുനൂറ് കോടിയിലേറെ വികസനം മണ്ഡലത്തിൽ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന ഫ്ലെക്സിൽ പക്ഷേ ഇടതുമുന്നണിയെക്കുറിച്ചോ പിണറായി സർക്കാരിനെക്കുറിച്ചോ കുറിച്ചോ പരാമർശമുണ്ടായില്ല എന്ന് മറ്റൊരു വസ്തുത ¡Nos las carmanos!